പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. പുരുഷോത്തങ്കൻ എക്സ്ചേഞ്ചും സീ പേൾസ് ഗോൾഡൻ ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷെല്ലിൻ പൊയ്യാറ. ഇന്ന് ജൂലൈ 4 ഞായറാഴ്ച. ഒരാഴ്ചയ്ക്കിടെ ഒമാനിൽ 292 കോവിഡ് മരണങ്ങൾ. പുതിയ കോവിഡ് ബാധിതരിലും വർദ്ധനവുണ്ടായതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ 292 രോഗികളാണ് രാജ്യത്ത് കോവിഡ് മൂലം മരണപ്പെട്ടത്. മുന്നാഴ്ചയിൽ മരണനിരക്ക് 222 ആയിരുന്നു. 70 മരണങ്ങൾ വർദ്ധിച്ചു. 13,962 കേസുകളാണ് ഒരാഴ്ചയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മുന്നാഴ്ചയിൽ പുതിയ രോഗികൾ 13,819 ആയിരുന്നു. 143 രോഗികൾ വർദ്ധിച്ചു. വ്യാഴാഴ്ചയിലെ കണക്കുകൾ പ്രകാരം സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി 1591 രോഗികളാണ് ചികിത്സയിൽ കഴിയുന്നത്. മുന്നാഴ്ചയിൽ രോഗികളുടെ എണ്ണം 1541 ആയിരുന്നു. ആശുപത്രികളിൽ 50 രോഗികൾ വർദ്ധിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ രോഗികളുടെ എണ്ണം 464 നിന്ന് ഉയർന്ന് 530 ആയി. 66 രോഗികൾ വർദ്ധിച്ചു. 30,376 പേരാണ് കോവിഡ് ബാധിതരായി കഴിയുന്നത്. ആകെ കോവിഡ് കേസുകളിൽ 11.23% ജൂൺ മാസത്തിലാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോവിഡ് ബാധാ നിരക്ക്. അതേസമയം ഒമാനിൽ കോവിഡ് ബാധിതരായി 3 മലയാളികൾ കൂടി മരിച്ചു. മലപ്പുറം തൃശൂർ സ്വദേശികളാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച മലയാളി ഡോക്ടർ ഉൾപ്പെടെ 4 പേർ മരണപ്പെട്ടിരുന്നു. മലപ്പുറം വാളാഞ്ചേരി വലിയകുന്ന് കൊടുമുടി പതിയൻപറമ്പിൽ മരക്കാർ മകൻ സാബിത കോവിഡിനെ തുടർന്ന് സൊഹാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. 36 വയസ്സായിരുന്നു. സുവയ്ക്കൽ സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരനായിരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കാട് സ്വദേശി കൊളച്ചാലി അബൂബക്കർ സലാലയിൽ വെച്ചാണ് മരണപ്പെട്ടത്. ന്യൂമോണിയ ബാധിതനായി ദിവസങ്ങളായി സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നേരത്തെ അൽ കൌസർ വാട്ടർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. തൃശൂർ പറവട്ടാനി സ്വദേശി സെന്റ് ആന്റണി സ്ട്രീറ്റിൽ താമസിക്കുന്ന എടപ്പാറ വീട്ടിൽ മൈക്കിൾ മകൻ വിൻസെന്റ് മൈക്കിളാണ് കോവിഡ് ബാധിതനായി മസ്കറ്റിലെ അൽ നഹദ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മൂന്നാമൻ. 58 വയസ്സായിരുന്നു. കഴിഞ്ഞ 25 വർഷമായി ഒമാനിലെ കഹലൂൺ ട്രേഡിംഗ് എന്റർപ്രൈസസിൽ ഹെവി ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. കോഴിക്കോട് സ്വദേശിനി മസ്കറ്റിൽ നിര്യാതയായി. പൊക്കുന്ന് നെടുങ്കണ്ടിപ്പറമ്പ് പരേതിയായ എസ് എം ഖാലിദിന്റെ ഭാര്യ ലൈല ഖാലിദാണ് മരണപ്പെട്ടത്. 66 വയസ്സായിരുന്നു. മസ്കറ്റ് സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായ മകൻ എസ് എം ഫെബ്രിനോടൊപ്പം ഗാലയിലായിരുന്നു താമസം. ഒമാനിൽ വാക്സിനേഷൻ സ്വീകരിച്ചവരുടെ എണ്ണം 9 ലക്ഷം പിന്നിട്ടതായി ആരോഗ്യ മന്ത്രാലയം. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിനേഷൻ ഇന്ന് ആരംഭിക്കും. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കായിരിക്കും വാക്സിൻ ലഭിക്കുകയെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആശംസകൾ നേർന്നുകൊണ്ട് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജ്യത്തിനും ജനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് സുൽത്താൻ സന്ദേശമയച്ചു. 2022 ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ അവസാനഘട്ട മത്സരങ്ങൾ സെപ്റ്റംബറിൽ ആരംഭിക്കും. ആദ്യ മത്സരം ജപ്പാനെതിരെ സെപ്റ്റംബർ 2 നടക്കും. ജപ്പാനിലാണ് വേദി. 7 സൗദി അറേബ്യക്കെതിരെ മസ്കറ്റിലാണ് 2 മത്സരം. ഒക്ടോബർ 7 ഒമാൻ ഓസ്ട്രേലിയയെ നേരിടും. 12 വിയറ്റ്നാമിനെതിരെ മസ്കറ്റിലാണ് മത്സരം. നവംബറിൽ ചൈനയ്ക്കെതിരെ ആദ്യ മത്സരവും ജപ്പാനെതിരെ 2 മത്സരവും അരങ്ങേറും. അറബിക്കടലിൽ ഒമാൻ തീരത്തോട് ചേർന്ന് ഭൂചലനം അനുഭവപ്പെട്ടു. ശനിയാഴ്ച രാവിലെ 9:42 ഭൂചലനമുണ്ടായതെന്ന് സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദുഖം തീരത്ത് നിന്നും 282 കിലോമീറ്റർ അകലെ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 3.9 തീവ്രത രേഖപ്പെടുത്തിയതായും ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സിബി വിലയത്തിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ച ഒരാൾക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടായത്. മസ്കറ്റ് യൂണിറ്റ് സിവിൽ ഡിഫൻസ് ആന്റ് ആംബുലൻസ് വിഭാഗം സംഭവസ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പരിക്കേറ്റയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകി ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. ഒമാൻ സൌദി റോഡ് പദ്ധതി അവസാനഘട്ടത്തിലാണെന്ന് സൌദിയിലെ ഒമാൻ അംബാസഡർ സയ്യിദ് ഫൈസൽ അൽ തുർക്കി അൽ സയ്യിദ് പറഞ്ഞു. ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിൽ സഹകരണം സാമ്പത്തിക സാമൂഹിക സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒമാൻ മിഷൻ 2040, സൗദി മിഷൻ 2030 എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികളിൽ സഹകരണമുണ്ടാകുമെന്നും അംബാസഡർ കൂട്ടിച്ചേർത്തു. മുസന്ത ഗവൺറേറ്റിലെ ഖസബ് വിലായത്തിൽ ഓടിക്കൊണ്ടിരിക്കെ ട്രക്കിന് തീപിടിച്ചു. ഡ്രൈവർക്ക് പരിക്കേറ്റതായും സിവിൽ ഡിഫൻസ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. മുസന്ത യൂണിറ്റ് സിവിൽ ഡിഫൻസ് അധികൃതരെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 2 പതിറ്റാണ്ടുകാലം ഒമാനിൽ അധ്യാപകനായിരുന്ന മാവേലിക്കര കല്ലുകര സ്വദേശി റജി സാമുവൽ പടിയിറങ്ങുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ കെ എസ് റിജി മിററ്റ് സെന്റ് ജോസഫ്സ് സീനിയർ സെക്കൻഡറി സ്കൂൾ, ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം, മാവേലിക്കര ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ, ബഹ്റൈൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിൽ അധ്യാപകനായും വകുപ്പ് മേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2013 മുതൽ മസ്കറ്റ് ഹയർ കോളേജ് ഓഫ് ടെക്നോളജിയിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്തു വരികയായിരുന്നു.
ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെയും ഹയർ കോളേജ് ഓഫ് ടെക്നോളജിയിലെയും മാതൃക അധ്യാപകനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പത്രപരസ്യം കണ്ടുകൊണ്ടാണ് ഒമാനിൽ എത്തിപ്പെട്ടതെന്ന് റിജി പറയുന്നു. ജീവിതത്തിലെ വിലപ്പെട്ട 20 വർഷങ്ങളിൽ ഇവിടെ ചെലവഴിച്ചു. ഇവിടത്തെ തന്നെ വിദ്യാർത്ഥികളെയും രാജ്യത്തെയും ഒരിക്കലും മറക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ പൊതുജനങ്ങൾ കൂടുതൽ രക്തദാനം നടത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. രക്തദാനം ചെയ്യാൻ രാജ്യത്തെ സ്വദേശികളും വിദേശികളും അടക്കമുള്ളവർ മുന്നോട്ട് വരണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ മാസങ്ങളിൽ രക്തത്തിന്റെ ആവശ്യകത വർദ്ധിക്കാനിടയാക്കിയതായും ബ്ലഡ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നു. രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ രക്തം ദാനം ചെയ്യാനെത്തണമെന്നും നിരവധി രോഗികൾ രക്തത്തിനായി കാത്തിരിക്കുകയാണെന്നും ബ്ലഡ് ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടു. ഒമാനിൽ കോവിഡ് വ്യാപനം ശക്തമായതോടെ ശക്തമായ മുന്നറിയിപ്പുമായി അധികൃതർ ആളുകൾ അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. ജോലി സമയം കഴിഞ്ഞാൽ വീടുകളിൽ കഴിയണം. സാമൂഹിക ഒത്തുചേരൽ ഒഴിവാക്കണം. വാരാന്ത്യങ്ങളിലും പൊതു അവധി ദിനങ്ങളിലും വീടുകളിൽ തന്നെ തുടരണം. ലോക്ഡൌൺ സമയങ്ങളിൽ പുറത്തിറങ്ങിയാൽ കർശന നടപടി സ്വീകരിക്കും. വ്യവസായ സംരംഭങ്ങൾ കേരളം വിട്ടുപോകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് പ്രമുഖ മലയാളി വ്യവസായിയും ലുലു ഗ്രൂപ്പ് MDയുമായ MA യൂസഫലി പറഞ്ഞു. അബുദാബിയിൽ നടത്തിയ മീഡിയ മജ്ലിസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിറ്റെക്സ് കമ്പനി കേരളം വിട്ടുപോകരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. 3500 കോടിയുടെ നിക്ഷേപമായാലും 1 കോടിയുടെ നിക്ഷേപമായാലും 100 രൂപയുടേതായാലും അത് കേരളത്തിന് വലുതാണ്. കേരള MPമാർക്ക് ലക്ഷദ്വീപിലേക്കുള്ള സന്ദർശനാനുമതി ദ്വീപ് ഭരണകൂടം വീണ്ടും നിഷേധിച്ചു. സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന കാരണത്താലാണ് MPമാരായ ഹൈബി ഈഡൻ, TN പ്രതാപൻ എന്നിവർക്ക് അനുമതി നിഷേധിച്ചത്. കേരള സംസ്ഥാനത്ത് ശരാശരി രോഗസ്ഥിരീകരണ നിരക്ക് 10 താഴെ എത്തുന്നില്ല. ഇന്നലെയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.39% കോവിഡ് നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും TPR നിരക്ക് തുടർച്ചയായി 10 മുകളിലായി നിൽക്കുകയാണ്. കൊറോണ വൈറസ് ഡെൽറ്റ വകഭേദത്തിന്റെ വേഗത്തിലുള്ള വ്യാപനം കാരണം ലോകം അപകടകരമായ കാലഘട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദ്നോം അറിയിച്ചു. ആദ്യമായി ഇന്ത്യയിൽ തിരിച്ചറിഞ്ഞ ഡെൽറ്റ വകഭേദം ഇപ്പോൾ 98 രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ പലതിനും വ്യാപനം അതിരൂക്ഷമാണെന്നും ടെഡ്രോസ് അദ്നോം പറഞ്ഞു. പ്രതിരോധ കുത്തിവയ്പിൽ പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളിൽ ആശുപത്രികൾ നിറഞ്ഞുകവിയുന്ന ഭയാനകമായ രംഗങ്ങളാണ്. ഒരു രാജ്യവും ഇതുവരെ പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കടന്നിട്ടില്ല. ഡെൽറ്റ വകഭേദം വീണ്ടും പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിരന്തരമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പൊതുജനാരോഗ്യ മേഖലയിൽ ശ്രദ്ധാപൂർവമായ ക്രമീകരണങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡിന്റെ കുതിച്ചുചാട്ടത്തിൽ നിന്നും രക്ഷ നേടാൻ 2 വഴികളാണുള്ളത്. ശക്തമായ നിരീക്ഷണം, പരിശോധന, രോഗം നേരത്തെ കണ്ടെത്തൽ, സമ്പർക്ക വിലക്ക്, ക്ലിനിക്കൽ പരിചരണം എന്നിവയ്ക്കൊപ്പം മാസ്ക് ധരിക്കൽ, ശാരീരിക അകലം പാലിക്കൽ, തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കൽ, കെട്ടിടങ്ങളിൽ വായുസഞ്ചാരം ഉറപ്പാക്കൽ എന്നിവയും പ്രധാനമാണ്. രണ്ടാമത്തേതും പ്രധാനവുമായ കാര്യം ഓക്സിജൻ, പരിശോധന, ചികിത്സ, വാക്സിൻ എന്നിവയുടെ തുല്യമായ പങ്കിടലാണ്. ഒമാനിൽ കോവിഡ് വ്യാപനം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ എല്ലാവരും കൃത്യമായ ജാഗ്രത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ഒന്നിച്ചു താമസിക്കുന്നിടങ്ങളിലും കൃത്യമായി മാസ്കുകൾ ധരിക്കുകയും സാമൂഹിക അകലം ഉറപ്പുവരുത്തുകയും വേണം. കൈകളിടയ്ക്കിടെ സാനിറ്റൈസ് ചെയ്യണം. കയ്യിൽ സുരക്ഷാ ഗ്ലൗസുകൾ ധരിക്കാൻ കഴിയുമെങ്കിൽ അത് നിർബന്ധമായും ധരിക്കണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സുപ്രീം കമ്മിറ്റിയും ആരോഗ്യ മന്ത്രാലയവും മുനിസിപ്പാലിറ്റികളും പ്രഖ്യാപിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കണം. ലോക്ഡൌൺ കാലയളവുകളിൽ യാതൊരു കാരണവശാലും പുറത്തിറങ്ങി നടക്കരുത്. റോയൽമൻ പോലീസിന്റെ നേതൃത്വത്തിൽ മുഴുവൻ കൗണ്ടേറ്റുകളിലും കർശന പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെടുന്നതായി കണ്ടെത്തിയാൽ വലിയ തുക പിഴയായി ഈടാക്കുകയും ജയിലിലടയ്ക്കുകയും നാട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്യും. Today's exchange rate is brought to you by Purushottam Khanji Exchange. Romani Rialina 193.50 Indian Rupee anante vinimay niraka. Nirakkal market vidyanangalkku vidheyam. Today's exchange rate is brought to you by Purushottam Khanji Exchange. മസ്കറ്റ് ഗവൺഡേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 47 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 37 ഡിഗ്രി സെൽഷ്യസ്. ടുഡേസ് ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് യു ബൈ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, 30 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 21 റിയാൽ 900 പൈസ. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചും സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാന്റെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. വോയിസ് ഓഫ് ഒമാനിലൂടെ വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് ഒമാന്റെ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക 9509060690. ഒപ്പം വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. എല്ലാവർക്കും സന്തോഷപ്രദമായ ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്.
ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Oman News brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. ഒമാനിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി.